നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പം വെജിറ്റേറിയൻസിനൊക്കെ കുറഞ്ഞ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ, അതിലൊന്നാണ് ഈ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചില്ലി ഗോപിയാണ്. നമുക്ക് റൈസിൻ്റെ കൂടെ സൈഡായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ പിന്നെ അതുപോലെ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചത്, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അതുപോലെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു ചില്ലി ഗോപി തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ചില്ലി ഗോപി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ചെറുതായിട്ട് ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ പൂവായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഒരു സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ചെറുതാവണ്ട. അപ്പൊ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്, ഒരു 10 മിനിറ്റോളം. അപ്പൊ നമ്മൾ സ്റ്റവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കുകയാണ്. ഒരുപാട് ലൂസുള്ള ബാറ്റർ അല്ല, പക്ഷെ ഒരുപാട് കട്ട് ആവരുത്. ഇതിൽ നമ്മൾ കോളിഫ്ലവർ ഡിപ്പ് ചെയ്ത് എടുക്കണം, അപ്പോൾ കോട്ടിങ് എല്ലാ ഭാഗത്തും ആവണം. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ അതാ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിക്ക്. അപ്പോൾ ഇതിനിപ്പോൾ ഈ ഒരു ലൈറ്റായിട്ടുള്ള കളറേ ഉള്ളൂ. കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണേ. അപ്പൊ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. കോട്ടിംഗ് ഒക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. പാൻ ചൂടായിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഡബിൾ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതായത് ഒരു തവണ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം തന്നെ വേണമെങ്കിൽ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ആ ക്രിസ്പിനെസ് നിൽക്കില്ല. അപ്പോൾ എന്തെങ്കിലും വീട്ടിലൊക്കെ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് അവർ വരുന്ന സമയത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്, ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇത് നമ്മൾ 3 ബാച്ചിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഓയിൽ ചൂടാക്കി നല്ലപോലെ ഓയിൽ ചൂടായി വരണം. ആ സമയത്ത് വീണ്ടും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്രിസ്പി ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ലോ ഫ്ലെയിമിലായാലും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് എണ്ണ ഒഴിക്കുക, അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഇതപ്പോൾ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം.
അപ്പൊ ഇനി നമ്മുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഒരു പാനിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോ നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ഇടാം. ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട്, അതായത് ഒരു ചതുരത്തിൽ അരിഞ്ഞതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു പച്ചമുളക് കുറച്ച് വലുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ ഇടാണ്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം, ഇതുപോലെ തന്നെ ചതുരത്തിൽ അരിഞ്ഞത് ഒരു ക്യാപ്സിക്കാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഉള്ളിയെല്ലാം വാട്ടി കൊടുക്കുന്ന സമയത്ത് ഉപ്പിടും, പക്ഷെ ഇപ്പോൾ ഉപ്പിടുന്നില്ല. അവസാനം നമ്മൾ സോസൊക്കെ ചേർക്കുന്നുണ്ട്, ലാസ്റ്റ് മാത്രം നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരണം. ഇനി സവാളയും അതുപോലെ ക്യാപ്സിക്കം ഒക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇവിടെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കുകയാണ്. ഒരു 4 മുതൽ 5 ടീസ്പൂണോളം വെള്ളം നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സോൾട്ട് ചെയ്തെടുക്കുന്നത്. സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത് കോൺഫ്ലോർ ആയതുകൊണ്ട് വറ്റിക്കോളും. ഈ സമയത്ത് നമ്മൾ ഇതിലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം സോസിലൊക്കെ ഉപ്പുള്ളതാണ്. ഇതൊന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേൻ ചേർത്തിട്ട് പിന്നെ ഇത് ചൂടാക്കണ്ട, അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റവ് ഇപ്പോൾ ഓഫാണ്, ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ള എള്ള് ഉണ്ടല്ലോ, സെസിമി സീഡ്സ്, അത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഏതാണ്ട് ഒരു 1/2 മുതൽ 3/4 ടീസ്പൂണോളം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ട് ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ ചില്ലി കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കാം. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ചില്ലി കോളിഫ്ലവർ റെഡിയാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.